എല്ലാവർക്കും മേഹസ് രുചി കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉഴുന്ന് വടയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഉഴുന്ന് ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി അല്പം പോലും വെള്ളമില്ലാത്ത രീതിയിൽ വാരി വെച്ചിരിക്കുന്നതാണ്. ഇതിന് നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നമ്മൾ ഈ ഉഴുന്ന് അരയ്ക്കുമ്പോൾ അല്പം പോലും വെള്ളം, അതായത് 1-2 സ്പൂൺ വെള്ളം മാത്രം ഉപയോഗിച്ചാണ് ഇത് അരച്ചെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നല്ല ചിൽഡ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത്രയും ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട് മേ ബി ഒരു 10 സ്പൂൺ വെള്ളമേ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ ജാറിലേക്ക് ഒരു 2 തവി ഉഴുന്നിട്ട് കൊടുക്കാം. എല്ലാ ഉഴുന്നും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കില്ല, കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വേണം അരച്ചെടുക്കാനാണ്. എങ്കിലാ ഉഴുന്ന് നമുക്ക് നല്ലതുപോലെ അരഞ്ഞു കിട്ടത്തുള്ളൂ. ഇനി ഈ ഉഴുന്നിനകത്തേക്ക് ഞാനൊരു 2 സ്പൂൺ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇത്രയും വെള്ളത്തിലാണ് ഇത് അരയ്ക്കാൻ പോകുന്നത്. നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് വീണ്ടും ശരിക്കും അരിഞ്ഞു കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി ഇത് അരച്ചെടുക്കാം. ഇതിങ്ങനെ പല ബാച്ചുകളായിട്ടിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്, എങ്കിലേ നമുക്കിത് നല്ലതുപോലെ അരിഞ്ഞു കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഉഴുന്ന് ഇവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ഉഴുന്നും പല ബാച്ചുകളായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ ഉഴുന്നെല്ലാം പല ബാച്ചുകളായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഇതിനകത്ത് എയർ ഒന്ന് തട്ടിക്കളയണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോർക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ടാണെങ്കിലും നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഫോർക്ക് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി തട്ടിക്കൊടുക്കുക. അങ്ങനെ നമ്മുടെ മാവ് റെഡിയായെന്ന് നോക്കുവാണ്. നമ്മൾ ഇതിനകത്ത് പൊങ്ങിക്കിടന്നാലും മാവ് റെഡിയായി എന്നുള്ളതാണ്. താന്നു പോയാലും ഇത് റെഡി ആയിട്ടില്ല. ഇനി നമുക്കിത് അവിടെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഒരു വട നമുക്ക് കിട്ടും. ഇതിന് നമുക്ക് ഈ മാവ് ഒരു 2 അവേഴ്സിലേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി വട ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. അതായത് കരിയാപ്പില, പച്ചമുളക്, ഉള്ളി എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്ന ആ സമയത്താണ്. ഇനി 2 മണിക്കൂറത്തേക്ക് നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ ഉഴുന്ന് നമ്മളിവിടെ അരച്ച് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത് റെഡി, നല്ലപോലെ ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ലതുപോലെ ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞതുണ്ട്, ഇഞ്ചി, അതുപോലെ കറിവേപ്പില ചെറുതായിട്ട് കീറിയെടുത്തത്, കുരുമുളക് ക്രഷ് ചെയ്തെടുത്തത്, മുഴുവൻ കുരുമുളക് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഈ ഉഴുന്നിലേക്ക് ഇട്ട് യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഉപ്പൊന്ന് നോക്കിയിട്ട് വേണം ബാക്കി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഒരു പിഞ്ച് കായം കൂടി ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. എന്നിട്ട് ഇനി നല്ലതുപോലെ യോജിപ്പിച്ച് നമുക്കിനി നല്ല തിളച്ച എണ്ണയിലിട്ടത് വറുത്ത് പോയി എടുക്കാം. ഇനി നമ്മളിവിടെ ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ കൈ ഒന്ന് ഇങ്ങനെ നനച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ഈ മാവ് ഒന്ന് കയ്യിലെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ കയ്യിൽ തൊട്ടിപ്പിടിക്കും. ഇത് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച്, നമുക്ക് ഓരോ വലിപ്പം നമ്മുടെ മനസ്സിലുണ്ടാവില്ല, അതനുസരിച്ച് എടുത്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കയ്യിലേക്ക് മാറ്റിയിട്ട് ഈ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ വടകളും ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് നല്ലതുപോലെ മുരിച്ചെടുക്കാം. നമ്മുടെ വടയൊക്കെ അതാ നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കളർ മാറി മുരിഞ്ഞു വരട്ടെ. ഇനി
നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയ്ക്കാർന്നി വട കോരി എടുക്കാം. നല്ല ഫ്ലഫി ആയിട്ടുള്ള വട നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി എണ്ണ ഊർന്നു പോകാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഉഴുന്നുവടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചമ്മന്തി കൂടി അരച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല പച്ചമുളക്, പച്ച കാന്താരി മുളകും അല്പം ഉള്ളിയും. ഒരു ഇത് നമ്മൾ അടുപ്പിൽ വെച്ചൊന്നും ചൂടാക്കൊന്നും ചെയ്യാത്തൊരു ചമ്മന്തിയാണ്. നമുക്കിത് മൂന്നും കൂടി ആദ്യം അരച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്കിനി ഉപ്പും വേറൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. ഞാൻ ആദ്യം ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് നമ്മളിപ്പോൾ ഇവിടെ തേങ്ങായും പച്ചമുളകും ഉള്ളിയും കൂടി ഒന്ന് അരച്ചെടുത്തിരിക്കുന്നതാണ്. നല്ലപോലെ അരിഞ്ഞിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് തേങ്ങ കടിക്കത്തക്ക രീതിയിലാണ് അത് അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം. ഇനിയാണ് ലാസ്റ്റ് നമ്മളിതിനകത്ത് നല്ല കട്ട തൈര് രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് ലൂസാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വടയും ചമ്മന്തിയും കൂടി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ വടയും ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചമ്മന്തി നല്ലൊരു കോമ്പിനേഷനാണ് ഈ വടയ്ക്ക്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട്. ഇനി പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.